ആറ്റിങ്ങൽ വാട്ടർ അതോറിറ്റി കാര്യാലയത്തിൽ പ്രവർത്തനങ്ങൾ അവതാളത്തിൽ. നമ്മളെ കൊണ്ട് പറ്റൂല, നമ്മള് വെളുത്തപ്പ് ചായ പോലും കുടിക്കാതെയൊക്കെ വന്നതാണ്. നമ്മൾ എന്നും വന്നിട്ട് പോയാ മതിയാ. പറയണ നെറ്റില്ല, നെറ്റില്ല, അവർ പറയുന്ന ഈ വാക്കാണ്. വെള്ളക്കരം അടയ്ക്കാനെത്തിയവർ കാര്യം നടക്കാതെ തിരിച്ചു പോവേണ്ടി വരികയാണ്. ഇന്നലെ സോഫ്റ്റ്വെയർ തകരാറായെങ്കിൽ ഇന്ന് നെറ്റ്വർക്ക് ഇല്ല എന്നതാണ് കാരണങ്ങൾ. ബില്ലടയ്ക്കാൻ വൈകുന്ന പക്ഷം പിഴ കൂടി ഒടുക്കണമെന്നിരിക്കെ ഒരുപാട് ദൂരെ നിന്ന് വന്നവർ പോലും വെറുതെ മടങ്ങേണ്ടി വരികയായിരുന്നു. നമ്മളെ കൊണ്ട് പറ്റൂല, നമ്മള് വെളുത്തപ്പ് ചായ പോലും കുടിക്കാതെയൊക്കെ വന്നതാണ്. എന്റെ മക്കൾ മരിച്ചിട്ട് 19 വർഷമായി, 1 മരിച്ചിട്ട് 10 കൊല്ലമായി. ഈ 2 മക്കളെ നഷ്ടപ്പെട്ടിട്ട് വേറെ തള്ളമാർ വെള്ളത്തിന് അടയ്ക്കാൻ വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ആരും ഒരു സഹായം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് വരുന്നത്. അപ്പൊ ആരില്ല, നമ്മളെ കൊണ്ട് പറ്റൂല. നമ്മൾ ഒരു ചായര വർത്താണ്, 12 മണിയായി, നമുക്ക് ആഹാരം കഴിക്കാനില്ല. നമ്മൾ എന്നും വന്നിട്ട് പോയാ മതിയാ. ഇന്നലെ വന്ന് 100 രൂപ പെരുമാറിയെന്ന് പറഞ്ഞ എന്തുമാത്രം വണ്ടി കൂലി ആവണെന്ന് പറയാം. 3 വണ്ടി കയറി ഇറക്കി പറയണ നെറ്റില്ല, നെറ്റില്ല, അവര് പറയുന്ന ഈ വാക്കാണ്. ഇന്നലെ ബില്ലടയ്ക്കാൻ കഴിയാതെ പോയവർ തന്നെയാണ് ഇന്ന് വന്നവരിൽ ഭൂരിഭാഗവും. പ്രായാധിക്യമുള്ളവരടക്കം കാത്തു നിൽക്കുമ്പോഴും ജീവനക്കാർ നിസ്സഹായരാവുകയാണ്. ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടും തകരാറുകൾ പരിഹരിക്കാനുള്ള യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. വെള്ളത്തിന്റെ അടയ്ക്കാൻ വന്ന് എഴുന്നിട്ട് മണിക്കൂർ എത്രയാ, രാവിലെ ചായ വേണം കുടിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതേക്ക് തുറന്നതുമില്ല, എങ്കിൽ അതിന് സമാധാനം പറയാൻ ഓഫീസിൽ ആരുമില്ല. ഇന്ന് അടയ്ക്കില്ല, നിങ്ങൾ പോയി നാളെ വരും, അത് അതൊന്നും പറയാൻ അവിടെ ആരുമില്ല. ഒരു ഉത്തരവാദിത്വം ആർക്കും ഇല്ല ഈ ഓഫീസിൽ. ഞങ്ങൾ ദൂരെ നിന്നൊക്കെയാണ് വരുന്നത്. ഒരു ദിവസം താമസിച്ചു പോയാൽ ഫൈൻ അടയ്ക്കും. അവർ അവരൊക്കെ തെറ്റാതെ അടച്ചുകൊണ്ടിരിക്കുകയാണ് ഫൈൻ അടയ്ക്കും. അതുമാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റുള്ള ഒരു യാതൊരു ആനുകൂല്യങ്ങളും നമുക്ക് ഇല്ല. നമ്മളെ ദോഷപ്പെടുത്തുകയാണ്. നമ്മൾ സമയത്തിന് കൊണ്ടുവന്നാണ് ഇവിടെ അടയ്ക്കുന്നത്. ഇവിടെ വരുമ്പോൾ ആളില്ല, അല്ലെങ്കിൽ നെറ്റ് വർക്ക് ചെയ്യുന്നില്ല, പിറ്റേന്ന് വരുമ്പോൾ ഫൈൻ അടയ്ക്കണം. എന്താ, എന്ത് ന്യായമാണ്, എന്താണ് ഈ സർക്കാർ ഇങ്ങനെ ചെയ്യുന്നത്? ഇത് ആരും ചോദിക്കാനും പറയാനും സർക്കാരിൽ ആരും ഇല്ലെന്നാണ് തോന്നുന്നത്. ഒരു മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ട്, എങ്കിൽ ആ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? എങ്ങനെയാണ് വെള്ളത്തിനുള്ളത്? കുടിവെള്ളമില്ലേ? അതെല്ലാം മെയിനായിട്ട് നോക്കി ചെയ്യേണ്ടത്. അതൊന്നും അവർക്ക് ഒരു ഉത്തരവാദിത്വമില്ല. വരുന്നവർ ഞങ്ങളായിട്ട് കഷ്ടപ്പെടുത്തുകയാണ്. എന്ത് വേണം അതിന്? ഇനിയിപ്പോൾ നാളെ 2 ദിവസം കഴിഞ്ഞിട്ട് വരുമ്പം ഫൈൻ അടയ്ക്കണം. അതാണ് ഇവിടുത്തെ നിയമം. അല്ലെങ്കിൽ ഞങ്ങൾ 2-3 ദിവസം ഇവിടെ വന്നും തിരിച്ചു പോയി എന്ന് പറഞ്ഞാൽ അത് അവർ വായിക്കത്തില്ല. എന്ത് ചെയ്യുമെന്ന് പറയണം. HP News, ആറ്റിങ്ങൽ.